സൂറത്ത് അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ, അലം നശ്റഹ് ലക സദറക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് 7 തവണ പാരായണം ചെയ്ത് അതല്ലെങ്കിൽ 11 തവണ പാരായണം ചെയ്ത് വെള്ളത്തിലൂടെ മന്ത്രിച്ചു കൊണ്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ബുദ്ധിശക്തി വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർക്കുക. പഠിക്കുന്ന മക്കളെ, പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ മുന്നിൽ വെക്കുക. പഠനം കഴിഞ്ഞാല് 3 തവണ അതല്ലെങ്കിൽ 7 തവണ 11 തവണ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിക്കുക. ആ വെള്ളം നിങ്ങളെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നാണ്, നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ്, നല്ല ഓർമ്മ ശക്തി ഉണ്ടാകുമെന്നാണ്. ബുദ്ധി കുറവുള്ള മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക. വെള്ളത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്, തേനിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലും തേനിലും ഫാത്തിഹ ഓതിയിട്ട് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കണേ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എക്സാമുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിലും മദ്രസകളിലൊക്കെ പരീക്ഷകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കട്ടെ, നല്ല മാർക്ക് വാങ്ങുന്ന മക്കളാവട്ടെ, നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന മക്കളാവട്ടെ. മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ, മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ, അതേ പ്രകാരം മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ 3 തവണയോ 7 തവണയോ 11 തവണയോ അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്തിട്ട് അലം നശ്റഹ് സൂറത്ത് 3 തവണയോ 7 തവണയോ 11 തവണയോ പാരായണം ചെയ്ത് മന്ത്രിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുക. അത് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടാന് കാരണമാണ്, അത് ഓർമ്മശക്തി കൂടാന് കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബേ, അലം നശ്റഹ് സൂറത്ത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള സൂറത്താണ്, മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള സൂറത്താണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചത് മറക്കാതിരിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി. പഠിച്ചതൊന്നും മറക്കൂല, പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് പാരായണം ചെയ്തതിന് ശേഷം വെള്ളത്തിലൂതി മക്കൾക്ക് നമ്മൾ കൊടുക്കുക, മക്കൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുക. സന്താനങ്ങൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ പറയോരോ ഉസ്താദേ, ഇവൻ തീരെ പഠിക്കാത്തവനാണ്, എനിക്ക് പഠിക്കാൻ എന്തോ പ്രയാസമുണ്ടെന്ന് മക്കൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾ നിങ്ങൾ മന്ത്രിച്ചിട്ട് കൊടുക്കണേ. നിങ്ങളെ മക്കളെ പഠിക്കാൻ മടിയുള്ള മക്കളാണെങ്കിലേ, പഠിക്കാൻ പിന്നോട്ടമുള്ള മക്കളാണെങ്കിലേ, പഠനത്തിൽ പിന്നോക്കമുള്ള മക്കളാണെങ്കിലേ, നമ്മൾ പറയാറില്ലേ പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലാഹുവേ അങ്ങനത്തെ മക്കൾക്കെല്ലാം നിങ്ങൾ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം കൊടുക്കുക. ആ വെള്ളത്തിലൂടെ വലിയ പരിഹാരമാണ്, വലിയ പരിഹാരമാണ്, വലിയ പരിഹാരമാണ്. പേടിയുള്ള മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതി കൊടുത്താൽ അവരെ പേടി മാറും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കണ്ണിലേക്ക് ഊതി കൊടുത്താൽ അവരെ കരച്ചിൽ മാറും. കണ്ണേർ തട്ടിയ മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതി കൊടുത്താൽ കണ്ണേർ ബാധിനാവും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പഠനത്തിൽ പിന്നോട്ട് വരാൻ കാരണം കണ്ണേർ തട്ടിയതാവാം. നമ്മളെ പറയാറുണ്ടല്ലോ, അവൻ ആദ്യമൊക്കെ 1 റാങ്ക് വാങ്ങിയവനാണ്, അവൻ വലിയ വിജയിച്ചവനായിരുന്ന, വലിയ മാർക്കോടുകൂടി പരീക്ഷ എഴുതിയവനായി, നല്ലവണ്ണം പഠിക്കുന്ന മോനായിരുന്നു, ഇപ്പൊ തീരെ പഠിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ. അങ്ങനത്തെ മക്കളെയെല്ലാം നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിക്കാത്ത മോലെ പവർ ഉണ്ടെന്ന് നമ്മൾ മറക്കല്ലേ.
ആയത്തിൽ കുർസിക്ക് അത്രമാത്രം വലിയ മഹത്വമുണ്ടെന്ന് നമ്മൾ മറക്കല്ലേ. സുഖമില്ലാത്തവരെ, പേടിയുള്ളവരെ, മനസ്സിന്മേൽ സങ്കടങ്ങളുള്ളവരെ, മനസ്സിന്മേൽ ദുഃഖങ്ങളുള്ളവരെ, അവർക്കെല്ലാം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്താലേ വലിയ സമാധാനം അവരിൽ നമുക്ക് കാണാ, വലിയ മാറ്റങ്ങൾ അവരിൽ നമുക്ക് കാണാ. പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, നല്ല മക്കളാവട്ടെ, നന്മയുള്ള മക്കളാവട്ടെ. മഹാനായ സയ്യിദിനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്ത് നബിയോട് ചോദിക്കുകയാണ്, നല്ല ബുദ്ധിശക്തിയുള്ള ഓർമ്മശക്തിയുള്ള തന്റെ ഇടമുള്ള നല്ല പഠനമുള്ള മക്കളായി മാറാ, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്. അത്തിബ മത്വഅമക അത്തിബ മത്വഅമക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അത്തിബ മത്വഅമക അത്തിബ മത്വഅമക. നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ. മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ, ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ, ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാമായ ഒരു ഭക്ഷണം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാമായ ഒരു തുള്ളി വെള്ളം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ. അങ്ങനത്തെ മക്കൾ പഠിക്കുന്ന മക്കളാകൂല, അങ്ങനത്തെ മക്കൾ ഈമാനുള്ള മക്കളാകൂല. ഹറാമ ഭക്ഷിക്കുന്ന മക്കളെ, ഹറാമ കുടിക്കുന്ന മക്കളെ, പലിശ ഭക്ഷിക്കുന്ന മക്കളെ, പലിശ കഴിക്കുന്ന മക്കളെ, അങ്ങനെയുള്ള മക്കൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല മക്കളാവണമെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ. അത്തിബ മത്വഅമക, നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ, നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ, നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താ, നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താണ്, വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ, വിഷം പുരട്ടാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നതാണോ, വിറ്റാമിനുള്ള നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നതാണോ, നല്ല വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണോ. അതെല്ലാം അങ്ങനെയാണ്, വിഷം പുരുട്ടാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമാണ് നമ്മളെ കഴിക്കേണ്ടത്. അല്ലാഹുവേ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ വേണം നമുക്ക്. എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാല് വാരി വലിച്ചൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുത്. അത് ആരുടെ ഭക്ഷണമാണ്, ഇത് ആര് അറുത്തതാണ്, ഇത് ആര് അറവ് നടത്തിയതാണ്, ഇത് ആര് അറവ് നടത്തിയതാണ്, നമസ്കരിക്കുന്നവൻ അറവ് നടത്തിയ ഭക്ഷണമാണോ. ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത്തിബ മത്വഅമക, മോനെ നീ കഴിക്കുന്ന ഭക്ഷണം നല്ലതായാൽ, നീ കുടിക്കുന്ന വെള്ളം നല്ലതായാൽ, നിന്റെ ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും നല്ലതായി കഴിഞ്ഞാ നീ നല്ലവനായി തീരുമടാ, നീ നല്ലവനായി തീരും ചെറു നല്ലവനായി തീരും പൊന്നുമോളെ. നിങ്ങളെ മക്കളെ അവളെ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ, നിങ്ങളെ മക്കള്
വളരെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കുട്ടികാരാ അതിന് നിങ്ങൾ നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം മോനെ ഹറാമായ ഭക്ഷണം കഴിക്കരുത് ഹറാമായ ഭക്ഷണം തൊടാൻ പാടില്ല ഹറാമിയത്തിന്റെ വെള്ളം തൊടാൻ പാടില്ല അനുവദനീയമല്ലാത്തതൊന്നും നിങ്ങളെ കഴിക്കരുത് പലിശ വാങ്ങാൻ പാടില്ല പലിശയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചാലും പലിശ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കരുത് പലിശയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് നൽകരുത് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയുകയാണ് ആളുകളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടി പലിശ വാങ്ങിയിട്ട് കല്യാണം നടത്തുന്നവരുണ്ട് പലിശ വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് അതെല്ലാം നിർത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നതും തെറ്റാണ് നമ്മൾ അങ്ങനെ ദാനധർമ്മം നടത്തിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ പലിശ വാങ്ങിയിട്ടൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കണ്ട പലിശ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്ട ഞാൻ പറയുന്നതിൽ നിങ്ങളെ വിഷമം പിടിച്ചിട്ട് കാര്യമില്ല അത് ഹറാമാണ് 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 അല്ലാഹുവേ അല്ലാഹുവേ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിബമതു അമകാ നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന പാനീയങ്ങൾ മുഴുവനും നല്ല ഹലാലായ പാനീയമായി തീർന്നാൽ നിന്റെ മക്കൾ നല്ല മക്കളായി തീരുമെന്നാണ് നിന്റെ സന്താനങ്ങൾ നല്ല സുഹൃത്തുക്കളുള്ള സന്താനങ്ങളായി തീരുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ മുതൽ കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്പത്ത് കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല പട്ടിണി കിടന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ മക്കളെ ഹറാം നമ്മൾ കഴിക്കരുത് ഹറാമിന്റെ ഭക്ഷണം കഴിക്കരുത് അന്യന്റെ സമ്മതമില്ലാത്തവന്റെ മുതലെടുക്കരുത് ഒരു പെൻസിലാണെങ്കിലും ഒരു പേനയാണെങ്കിലും കളഞ്ഞു കിട്ടിയ ഒരു രൂപയാണെങ്കിലും മറ്റുള്ളവരുടേതാണോ നമ്മളത് എടുക്കാൻ പാടില്ല നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാതാപിതാക്കളെ നമ്മളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് മക്കളെ ഉപദേശിക്കേണ്ടത് ഹറാമിയത്തിന്റെ ഭക്ഷണം പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഹറാമിയത്തിന്റെ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ അവന്റെ തോട്ടത്തിൽ നിന്ന് പഴം പറിക്കാൻ പാടില്ല മാമ്പഴമാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ കഴിക്കേണ്ട ഓരോ പഴവർഗങ്ങളാണെങ്കിലോ മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല അത് അപകടമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുമ്പമാരെ നമ്മളാണ് അത് അപകടമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ബാപ്പമാരെ നമ്മളാണ് അല്ലാഹു ഹബീബ് പറയുകയാണ് നമ്മുടെ മക്കൾ അറിവുള്ള മക്കളാവട്ടെ നമ്മുടെ മക്കൾ വിജ്ഞാനമുള്ള മക്കളാവട്ടെ നമ്മുടെ മക്കൾ ദീനീ ബോധമുള്ള മക്കളാവട്ടെ അതിന് വേണ്ടിയാണ് ആറൻപ റസൂൽ പറഞ്ഞത് അതിബ മത്വമക്ക അതിബ മത്വമക്ക
നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, ഹലാലായത് മാത്രം കഴിക്കുക, ഹലാലായത് മാത്രം കുടിക്കുക. അങ്ങനെ ഹലാല് കഴിച്ച ഹലാല് കുടിച്ച ശരീരമാണെങ്കിൽ ആ ശരീരത്തിന് അല്ലാഹു നല്ല ഓർമ്മശക്തി നൽകുമെന്നാണ്, ആ ശരീരത്തിന് അല്ലാഹു നല്ല ഓർമ്മശക്തി നൽകുമെന്നാണ്, ആ ശരീരത്തിന് അല്ലാഹു നല്ല ഓർമ്മശക്തി നൽകുമെന്നാണ് റബ്ബേ. ഹലാലായ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ.